ഇതാണ് സ്കൂൾ. എങ്ങനെയുണ്ട് എന്റെ സ്കൂൾ കാണാൻ? നല്ല സ്കൂൾ. നമ്മൾ എങ്ങോട്ട് അങ്ങോട്ടൊക്കെ ആണോ പോകണ്ട? ഇത് ശരിക്കും സ്കൂളാണോ പാർക്കാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയുണ്ട്? ഭയങ്കര അടിപൊളി. എന്ന് വെച്ചാൽ സാധാരണ ഒരു സ്കൂൾ ആംബിയൻസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ബിൽഡിംഗ്സിനെക്കാട്ടിലും കൂടുതൽ ഫുൾ ഗ്രീൻ ആണ്. അതെ, നമ്പർ വൺ ഗ്രീൻ സ്കൂളാണ്. നീ ആയിട്ട് അതിനെ നശിപ്പിക്കേണ്ടിരുന്നോ? കൊള്ളാം, ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചിലർക്കൊക്കെ സ്കൂളിൽ പോകണ്ടാലേ മടിയൊക്കെ ആവില്ല. ഇവിടെ ശരിക്കും ഇത് കാണാനെങ്കിലും വരാനുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടാവും. നല്ല അടിപൊളി. ഈ സ്കൂളിൽ ശരിക്കും പേരെങ്ങനെയാ? അമൃത കൈരളി വിദ്യാഭവൻ. അമൃത കൈരളി വിദ്യാഭവൻ. ഓക്കെ, ഇവിടെ ഇപ്പൊ 2 ഇയേഴ്സ് ആയിട്ട് ഇവിടെ തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ കമ്പനിയായി വെച്ചിട്ടുണ്ടോ? പിന്നെ ഭയങ്കര സപ്പോർട്ടല്ലേ അവരൊക്കെ. നമ്മള് കേറിയപ്പോ മോനെ എന്നോട് പറയുന്നത് ഇവിടുത്തെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടല്ലേ, ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടല്ലേ. അതിലെന്തോ ഉണ്ട്, എനിക്ക് ടീച്ചേഴ്സിനോടും കാണിക്കട്ടെ. ടീച്ചേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ? ഏ, അങ്ങനെയൊന്നുമല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നെ കുറിച്ച് പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നെ കുറിച്ച് പറയാവുള്ളൂ എന്ന് ഓൾറെഡി ഇവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ വിളിക്കാൻ പോകുന്നത് നമ്മൾ ആരെയൊക്കെയാണ്? എന്റെ ക്ലാസ് മാമായ ചിത്ര മാമിനെയും എന്റെ പ്രിൻസിപ്പളായ സാർ, നമുക്ക് ഇവരെ പരിചയപ്പെടാം. സാറിന്റെ പേര്? എന്റെ സജികുമാർ. സജികുമാർ, ഓക്കെ. സാർ ആണ് ഇതിന്റെ? ഞാൻ മാനേജർ. മാനേജർ, ഓക്കെ. ഇത് സിന്ധു മാം പ്രിൻസിപ്പൽ ആണ്. ഓക്കെ, സിന്ധു മാം. ഇത് എന്റെ ക്ലാസ് മാമായ ചിത്ര മാം. അപ്പൊ ചിത്ര മാമിന്റെ മൈക്ക് കൊടുത്തു. ആദ്യം ചിത്ര മാമിനോട് എന്നെ ചോദിക്കട്ടെ, മാം ഇങ്ങനെ പഠിച്ചു വെച്ച കാര്യങ്ങൾ പറഞ്ഞോ മാം? ഇല്ല ഇല്ല, പ്രത്യേകിച്ച് പഠിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. ഇല്ലല്ലേ മാം? ഇല്ല. എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ തമ്പുരുവിനെ പറ്റി? സാധാരണ ക്ലാസ്സിൽ സാധാരണ കുട്ടിയാണ്, താരപരിവേഷങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ കുട്ടിയാണ്. എല്ലാ കുട്ടികളുമായിട്ട് നന്നായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അധികം കിട്ടാറില്ല, വളരെ അപൂർവം മാത്രമാണ് ക്ലാസ്സിൽ എത്താറുള്ളത്. കിട്ടുന്ന അവസരം മാക്സിമം അദ്ദേഹവും മുതലാക്കാറുണ്ട്. ആണ്. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ മാമിനോട്, സീരിയൽ കാണാറുണ്ടോ സോനന്റെ? കാണാറുണ്ട്. സോന ജലീന ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു അസെറ്റ് ആണ്. എപ്പോഴും ഇപ്പൊ കാണുന്നത് പോലെ തന്നെയാണ്, പോസിറ്റീവ് വൈബ്സ് ആണ് എപ്പോഴും. കുട്ടികൾക്ക് ഇപ്പോൾ എൻകറേജ്മെന്റ് ആണ്. അതുപോലെ ഒരുപാട് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടുകയുണ്ടായി. അതൊക്കെ ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്. അതുപോലെ കോകരിക്കുലർ ആക്ടിവിറ്റീസ്, അക്കാഡമിക് ആക്ടിവിറ്റീസിലും കുഴപ്പമില്ലാതെ ഇപ്പൊ പോകുന്നുണ്ട്. പക്ഷെ ചില കുറവുകൾ ഷൂട്ടിംഗ് കാരണം വരാറുണ്ട്. അതൊക്കെ ഞങ്ങൾ അധ്യാപകരും കൂട്ടുകാരും കുട്ടികളും ഒക്കെ സഹായിച്ചത് കോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നായാലും സ്കൂളിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ സപ്പോർട്ടും നമ്മൾ സോനയ്ക്ക് നൽകാറുണ്ട്. സോനയ്ക്ക് എല്ലാ ഭാഗങ്ങളും പലപ്പോഴും ഞങ്ങളുടെ സഹോദര സ്കൂൾസിലൊക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാറുണ്ട്. ഞങ്ങളോടൊപ്പം തന്നെ പങ്കെടുക്കാറുണ്ട് എല്ലാ ഭാഗങ്ങളും. ഞാൻ സോറിനോട് ചോദിച്ചോട്ടെ, അതായത് മെയിൻറ്റെയിനിങ് ദി സ്കൂൾ, ബിക്കോസ് ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര പ്രിറ്റി ആണ്, ഇങ്ങനത്തെ ഒരു ആംബിയൻസ് സംഭവങ്ങളൊക്കെ. കാരണം എനിക്ക് ചോദിക്കാണ്ട് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളത് അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ അത് എങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അല്ല, അത് ആക്ച്വലി ഈ സ്കൂളിരിക്കുന്ന സ്ഥലം തന്നെയാണ് അതിനൊരു മെയിൻ ഹൈലൈറ്റ്. ഞങ്ങൾ ഈ സ്കൂള് അമൃതാനന്ദമി മഠം 2017 ടേക്ക് ഓവർ ചെയ്യുന്നത്. ഓക്കേ. അപ്പോൾ ഈ കാണുന്ന പോലത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് അതിൽ ഒരു ഐഡിയ തോന്നി, ഇവിടെ എന്തൊക്കെയുണ്ടോ അത് വച്ചുകൊണ്ട് അതിനെ ബ്യൂട്ടിഫൈ ചെയ്യണത് അത്തരത്തിലായിരുന്നു. ഓക്കെ ഓക്കെ. സോ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ചെടികളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ്. ഇവിടെ എന്താ പറയുക, ബിൽഡിങ്സ് കുറവായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. അതായത് അതിലും ഐ മീൻ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കുറേ ഉണ്ടെങ്കിലും ഗ്രീൻ ആണ് ഏറ്റവും കൂടുതൽ പ്ലസന്റ് ആയിട്ട് നമുക്ക് കണ്ണിൽ കാണുമ്പോൾ. അത് തന്നെ ഒരു മറ്റേ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് അസംബ്ലി ഇത് കുറേ ബിൽഡിംഗ്, പക്ഷേ ഇത് ഫുൾ ഗ്രീൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു കാര്യം ചോദിച്ചത് ഞാൻ. ഇത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഗ്രീൻ സ്കൂളായിട്ട് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് ന്യൂഡൽഹി അടിപൊളി അവർ അംഗീകരിച്ചിട്ടുണ്ട്. നൈസ് നൈസ്. 1850 സ്കൂളുകൾ ഈ മത്സരരംഗത്തുണ്ടായിരുന്നു ഓൾ ഓവർ ഇന്ത്യ. അതിലെ നമ്പർ വൺ സ്കൂളായിട്ട് ഇത് വരികയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഒരുപാട് കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ചേർന്നിട്ട്. എനിക്ക് എന്തായാലും ഇവിടെ വരാൻ പറ്റിയില്ല, അതിലേറെ ഹാപ്പിനെസ് ആൻഡ് ഐ ഫീൽ വെരി പ്രൗഡ് അബൌട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ മൂന്ന് നേരം മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ദൈവത്തെ സ്ഥാനം പറഞ്ഞിട്ട് നമ്മുടെ സോന പഠിച്ച സ്കൂൾ അപ്പോൾ പഠിക്കുന്ന ആംബിയൻസ് അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. സ്കൂളിൽ തന്നെ ഒരു ആഡഡ് ആയിട്ടാണ് ഇപ്പം സോന ഉള്ളത്. ആണ്, ബട്ടർഫ്ലൈ പാർക്കും മറ്റും കണ്ടല്ലേ, ഏറ്റവും മുതിർന്ന ബട്ടർഫ്ലൈ ആണ്. വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഇവരെ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ അങ്ങനത്തെ ഒരു രീതിയെക്കാട്ടിലും കുറച്ചും കൂടെ നമ്മുടെ ഫാമിലി പോലത്തെ ഒരു കണക്ട്.
പോസിറ്റിവിറ്റി ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.